डॉलर कड़त केसिल स्पीकर पी श्रीरामकृष्णने कस्टम्स चौद्यं चेय्तु तिरुवनंतपुरत्ते वसतियिल एत्तियायिरुन्नु चौद्यं चेय्यल स्पीकरुडे अनधिकृत साम्पत्तिक इडपाडुकळे कुरिच्च स्वप्न सरित एन्निवर नल्किय मोझियुडे अडिस्थानत्तिलाण നടപടി നാളെ വീണ്ടും ചോദ്യം ചെയ്തേക്കും കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഹരികൃഷ്ണൻ സൂപ്രണ്ട് സലീൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ മുമ്പ് രണ്ട് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടും ഒഴിഞ്ഞു മാറിയതോടെയാണ് കസ്റ്റംസ് സംഘം വസതിയിലെത്തി ചോദ്യം ചെയ്തത് ഇന്നലെ രാവിലെ 11 മണി മുതൽ തുടർച്ചയായ 4 മണിക്കൂർ ഉദ്യോഗസ്ഥ സംഘം സ്പീക്കറുടെ വസതിയിൽ ഉണ്ടായിരുന്നു മാർച്ച് 12നാണ് ശ്രീരാമകൃഷ്ണൻ ആദ്യം കസ്റ്റംസ് നോട്ടീസ് ലഭിച്ചത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയേ താൻ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും കൊച്ചിയിലുണ്ടായിരുന്നെങ്കിലും സ്പീക്കർ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ ഹാജരായില്ല തുടർന്നാണ് അന്ന് തന്നെ ശ്രീരാമകൃഷ്ണനെ നേരിൽ കണ്ട് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാനെത്തുമെന്ന് അറിയിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷ് സരിത്ത് എന്നിവർ നൽകിയ മൊഴികളിലാണ് പി ശ്രീരാമകൃഷ്ണനെ ഡോളർ കടത്ത് കള്ളപ്പണ ഇടപാടുകളിലുള്ള പങ്കാളിത്തം വ്യക്തമായത് യുഎഇ കോൺസുൽ ജനറലിന് നൽകാൻ ലോക കേരള സഭയുടെ ബാഗിലാക്കി 10 കെട്ട് നോട്ടുകൾ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നൽകിയെന്നും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് പണം കൈമാറിയതെന്നും ബാഗിൽ എസ്ആർകെ എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെന്നുമാണ് സരിത്തിന്റെയും സ്വപ്നയുടെയും മൊഴി ഗൾഫ് മേഖലയിലെ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്പീക്കറുടെ നിക്ഷേപത്തിന്റെ വിവരങ്ങളും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് സ്പീക്കർ ദുരുദ്ദേശത്തോടെ സംസാരിക്കാറുണ്ടെന്നും ചാക്കയിലെ ഫ്ളാറ്റ് തന്റെ ഒളിസങ്കേതമാണെന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ടായിരുന്നു വിദേശ നിക്ഷേപങ്ങളുടെ തെളിവുകൾ കൂടി ലഭിച്ചതോടെയാണ് കസ്റ്റംസ് നടപടികൾ ശക്തമാക്കിയത് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ ചോദ്യം ചെയ്തപ്പോഴും നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു ജനം കൊച്ചി